നമസ്കാരം. കോവിഡ് കാലമാണല്ലോ അല്ലേ? നമ്മൾ കരുതലോടെ ജാഗ്രതയോടെയാണ് ഈ ഓണക്കാലത്തെ വരവേൽക്കുന്നത്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഒരു പുതിയ സ്ലോഗൻ വന്നിരിക്കുന്നു. സ്ലോഗൻ കേട്ടാൽ നല്ല രസമാണ്. സോപ്പിട്ട്, മാസ്ക് ഇട്ട്, ക്യാപ്പിട്ട്. ഉദ്ദേശം ഇതേ ഉള്ളൂ. സോപ്പിട്ട് കൈ കഴുകുക, കൈകൾ സാനിറ്റൈസ് ചെയ്ത് വെക്കുക, അതുപോലെ മാസ്ക് ഇട്ട് നടക്കുക, എപ്പോഴും മാസ്ക് ധരിക്കുക, അതുപോലെ ക്യാപ്പ്, സാമൂഹ്യ അകലം പാലിക്കുക. പക്ഷെ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു രസകരമായിട്ട് തോന്നി. ഇതിപ്പോൾ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത് ഇത് എങ്ങനെ ഇതിനെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും? തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടോ. സോപ്പിട്ട്, അതായത് എല്ലാവരെയും ഒന്ന് സോപ്പിട്ട്, ജനങ്ങളെയൊക്കെ ഒന്ന് സോപ്പിട്ട് നിർത്തി, അല്ലെങ്കിൽ കൂടെയുള്ള മന്ത്രിമാരെയും മുന്നണികളെയും ഒക്കെ ഒന്ന് സോപ്പിട്ട് നിർത്തി, കുറച്ചു കഴിഞ്ഞ് ഒന്ന് മാസ്ക് ഇട്ട് നിർത്തി. അതായത് ഒന്ന് മാസ്ക് ഇട്ട്, ഒരു ചെറിയ മുഖംമൂടി, ഒരു പകുതി മുഖംമൂടിയാണല്ലോ മാസ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് മുഖംമൂടിയിട്ട്, പകുതി മുഖംമൂടിയിട്ട് ഒന്ന് മാറുന്നുണ്ട്. പിന്നെ ക്യാപ്പിട്ട്, അതായത് എല്ലാവരെയും ഒഴിവാക്കി നിർത്തി ഉള്ള പരിപാടി. ഇതാണോ ഈ സ്ലോഗൻ എന്ന് ഈ സമൂഹ മാധ്യമത്തിന്റെ കാര്യമല്ലേ? അതിലൊക്കെ ആർക്കാ എന്താ പറയാത്തത്, അല്ലെങ്കിൽ പറയാൻ കഴിയാത്തത്? അന്നേരെ ട്രോളാണ് ഇത് തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളാണ് മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരോട് കടക്ക് പുറത്തെന്ന് പറയുന്നു, മാറി നിൽക്കങ്ങോട്ടെന്ന് പറയുന്നു. കോവിഡ് കാലത്ത് വലിയ സോപ്പിംഗ് ആയിരുന്നു, ജനങ്ങൾ ജാഗ്രത പാലിക്കണം, ഒക്കെ ശരിയാണ് കേട്ടോ, നല്ല കാര്യം തന്നെ പറയുന്നത്, നല്ല കാര്യം തന്നെ. എന്നാലും ആ പറച്ചിലിന്റെ രീതിക്ക് ഒരു സോപ്പിടിലിന്റെ ഒരു രീതി ഉണ്ടായിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. നമുക്ക് അഭിപ്രായമൊന്നുമില്ല. തീർച്ചയായും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ അംഗീകരിക്കുകയും, അതായത് അദ്ദേഹം പറയുന്ന ആ കോവിഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രോഗപ്രതിരോധ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അതിനെ ഗ്യാപ്പിട്ട് നിർത്തുക, സോപ്പിട്ട് നിർത്തുക, മാസ്ക് ഇട്ട് നിർത്തുക എന്നതിനെ നമ്മൾ അതിന്റെ അർത്ഥത്തിൽ കണ്ടിട്ടുള്ളൂ. എന്തൊക്കെയായാലും പുതിയ സ്ലോഗനുകളും കാര്യങ്ങളും ഒന്നും ഇറങ്ങിയിട്ട് കാര്യമില്ല. അവനവൻ തന്നെ വിചാരിക്കണം ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാകണമെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കണം ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കൈകെടുക്കണം, എന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ശുചിത്വ നടപടികൾ പാലിക്കണം, അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ മാസ്ക് ധരിക്കേണ്ടതുണ്ടോ, അതോ ഞാൻ താടിയിലൂടെ മാസ്ക് ധരിച്ചാൽ മതിയോ? ഇതൊക്കെ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഏതായാലും ഈ സ്ലോഗനുകളും കാര്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായി കഴിഞ്ഞു, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഈ കൂടെ തന്നെ കൂട്ടത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു അവസ്ഥയും അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തയും ഒക്കെ അതിനകത്തുകൂടി പലരും പറയുന്നുണ്ട്. അതൊരു തമാശയായിട്ട്, ഒരു പൊളിറ്റിക്കൽ സറ്റയറായിട്ട് മാത്രമേ നമ്മളൊക്കെ കാണുന്നുള്ളൂ. പ്രേക്ഷകരും അങ്ങനെ കണ്ടാൽ മതി. തീർച്ചയായും അത് തന്നെയാണ് നല്ലത്. നല്ല കാര്യത്തിന് നമ്മൾ തീർച്ചയായും ഒരുമിക്കണം. നമ്മൾ കരുതലോടെ ജാഗ്രതയോടെയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ തത്വമേ ന്യൂസിന്റെ സ്റ്റോറികളിലൊക്കെ തന്നെ, നമ്മുടെ പോസ്റ്ററുകളിലും നമ്മുടെ മൊണ്ടാഷുകളിലും ഒക്കെ തന്നെ അത് പറയുന്നുണ്ട്. കരുതലോടെ ജാഗ്രതയോടെ ഓണമായി പൊന്നോണമായി എന്നുള്ളതാണ് നമ്മുടെ ഇത്തവണത്തെ സബ്ജക്ട്. അതുപോലെ തന്നെ ഓരോ പ്രതീകങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മൾ പറയുന്നുണ്ട്. ഓരോ സ്റ്റോറികളിലും ഈ കാര്യങ്ങളൊക്കെ തന്നെ, ഈ കരുതലിന്റെയും ജാഗ്രതയുടെയും കാര്യം പറയുന്നുണ്ട്. കോവിഡിന്റെ എണ്ണം ഒട്ടും കുറയുന്നില്ല. ഓരോ ദിവസവും വരുന്ന എണ്ണം ഒട്ടും കുറയുന്നില്ല, അല്പം കൂടുന്നു, പിന്നെ ഒരു ശകലം കുറയുന്നു. രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും അങ്ങ് കൂടുന്നില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണവും ഒക്കെ നമുക്ക് ആശങ്ക പുലർത്തുന്നുണ്ട്. ഓണക്കാലമാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലാ നഗരങ്ങളിലും നല്ല തിരക്കാണ്. തുണിക്കടകളിലൊക്കെ യാതൊരു സാമൂഹ്യ അകലവും പാലിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നോക്കിയും കണ്ടും ജാഗ്രതയോടെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത്. തീർച്ചയായും സോപ്പിടണം, മാസ്ക് ഇടണം, ഗ്യാപ്പിടണം, യാതൊരു സംശയവും അക്കാര്യത്തിനില്ല. അത് തന്നെയാണ് വേണ്ടത് നമുക്ക്. അത് തന്നെയാണ് നമ്മുടെ സന്ദേശമായി തന്നെ ആരോഗ്യവകുപ്പിന്റെയും നമ്മുടെയും ഒക്കെ സന്ദേശം, പൊതുസമൂഹത്തിനുള്ള സന്ദേശം അത് തന്നെയാണ് എന്ന് പറയുന്നതിൽ സന്തോഷമേ ഉള്ളൂ. തീർച്ചയായും പറയുന്നത് ആരോഗ്യ പ്രവർത്തകരും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും ഒക്കെ പറയുന്നത്, കോവിഡ് പോരാളികളൊക്കെ തന്നെ പറയുന്നത് അനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. തീർച്ചയായും ഈ രോഗത്തെ, ഈ മഹാരോഗത്തെ നേരിടാൻ നമുക്ക് സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഓണത്തെ വരവേറ്റുകൊണ്ട്, കരുതലോടെ ജാഗ്രതയോടെ ഓണത്തെ വരവേറ്റുകൊണ്ട് നമുക്ക് തീർച്ചയായും മുമ്പോട്ട് പോകാം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.